ഹലോ, നമ്മളിന്ന് ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഇതാ ഇതുപോലെ വരച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതേപോലത്തെ ചെറിയ ഗോൾഡൻ കളർ ബീഡ്സ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ബോൾ ചെയിനാണ്. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ സ്റ്റോൺസ് വേണം, ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റോൺസ് വേണം. അതേപോലെ പിന്നെ കുറച്ച് വലിയ സൈസിലുള്ള ഇതേപോലെ റൗണ്ടിലത്തെ ഒട്ടിക്കുന്ന സ്റ്റോൺസും വേണം. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ടാണ്, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. ആദ്യം നമുക്ക് നമ്മൾ ഈ വരച്ചിട്ടുള്ള വരയിൽ കൂടെ ഇതുപോലത്തെ നമ്മുടെ ഫാബ്രിക് ഗ്ലോ വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ബോൾ ചെയിന് അതേ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിച്ചത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു തയ്യലും കൂടെ കൊടുക്കുക കേട്ടോ, നമുക്ക് നന്നായിട്ട് ഉറച്ചിരിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ റെഡ് കളർ വലിയ റൗണ്ട് സ്റ്റോൺസ് ഇല്ലേ, അതൊന്ന് ഇത് ഇടയിലായിട്ട് കുറച്ച് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ സ്റ്റോൺസിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ബീഡ്സ് ചെയ്താൽ മതി കേട്ടോ. ഇടയിലായിട്ട് സ്റ്റോൺസ് വയ്ക്കാം. ഇനി നമുക്ക് ഈ താഴത്തോട്ടുള്ള സ്പേസിലും കുറച്ച് ഇടവിട്ട് ഇടവിട്ടായിട്ട് ഈ ഗോൾഡൻ്റെ ബീഡ്സും അതുപോലെ സ്റ്റോൺസും ഒക്കെ കൂടെ മാറി മാറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണം. താങ്ക് യു.